വീട്ടിൽ നമ്മൾ ഇഷാന്റെ സ്കൂളിലേക്കാണ് പോകുന്നത്. ഇന്ന് ഇഷാന്റെ സ്കൂളിൽ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പൊ അതിന് വേണ്ടി പോകണം. അപ്പൊ ഫംഗ്ഷൻ എന്താന്ന് വെച്ചാല് ഇഷാന് യു കെ ജി കംപ്ലീറ്റ് ആക്കി ഇപ്പൊ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പോകണം. അപ്പൊ അതിന്റെ ഒരു ഗ്രാജുവേഷൻ പ്രോഗ്രാം ഉണ്ട്. ഇവന്റെ ഗ്രാജുവേഷൻ പ്രോഗ്രാം ആണ്. ഇവന് യു കെ ജി കംപ്ലീറ്റ് എൽ കെ ജി യു കെ ജി കംപ്ലീറ്റ് ആക്കിയിട്ട് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് പോകണം കേട്ടോ. അപ്പൊ അതിന്റെ ചെറിയൊരു ഗ്രാജുവേഷൻ ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് സ്കൂളിൽ എത്തിയിട്ട് കാണാം. ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചാണ് പോകുന്നത്. സാധാരണ അവർ സ്കൂൾ ബസ്സിൽ ഇവിടുന്ന് നമ്മുടെ ഫ്രണ്ട് സ്കൂൾ ബസ്സിലാണ് കയറി പോലെ. ഇന്നിപ്പോ ഞങ്ങൾ ഒന്നിച്ച് വണ്ടിയിൽ പോവാണ്. അപ്പൊ ഉച്ച വരെയാണ് ഫംഗ്ഷൻ. അപ്പൊ ഫ്രണ്ട്സ്, ഇന്നത്തെ ഗ്രാജുവേഷൻ പ്രോഗ്രാമിലേക്ക് ചെറിയ കുട്ടി വ്ളോഗിലേക്ക് എല്ലാവർക്കും നിശ്ചിമോൾ എന്താ പറയാത്ത സ്വാഗതം പറയും. നിച്ചുമോൾ പുതിയ ഡ്രസ്സാണ് കിട്ടുന്നത് കേട്ടോ. ഇന്ന് അവിടെ ചെന്നിട്ട് ഒരുപാട് പണികളുണ്ട്. ഇവർക്ക് ഡ്രസ്സുകളൊക്കെ ചേഞ്ച് ചെയ്യാനുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഈ സ്കൂളിൽ ചെന്നിട്ട് ബാക്കിയുള്ളൊക്കെ കാണാം കേട്ടോ. അപ്പൊ എല്ലാവരും. അങ്ങനെ ഇതാ നമ്മളൊരു 20 മിനിറ്റ് യാത്രയ്ക്ക് ശേഷം നമ്മൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. 4 വർഷം മുമ്പ് നമ്മൾ ഇഷയ്ക്ക് ഇതുപോലെ ഗ്രാജുവേഷന് വേണ്ടി ഇവിടെ വന്നിരുന്നു. അന്ന് ഇഷാന് ഭയങ്കര ചെറുതായിരുന്നു, നിച്ചുവിന് ഇതേ സെയിം പ്രായമായിരുന്നു അന്ന് ഇഷാനും കേട്ടോ. അപ്പോൾ ഇതാ ഡ്രസ്സൊക്കെ കിട്ടിയത്, ഇതാണ് അവർക്ക് ഗ്രാജുവേഷൻ്റെ ഡ്രസ്സ്. ഇതാണ് അന്ന് ഇഷയ്ക്ക് ബ്ലാക്ക് ആയിരുന്നു, ഇപ്പോൾ അവർക്ക് റെഡാണ് കേട്ടോ. ഇത് നമ്മൾ 100 രൂപ ഇവിടെ കൗണ്ടറിൽ നമ്മൾ പേ ചെയ്തിട്ട് നമ്മൾ ഈ ഡ്രസ്സ് വാങ്ങിയിട്ട് ഇവനെ ഡ്രസ്സ് ചെയ്യിപ്പിക്കണം കേട്ടോ. ഭയങ്കര ഹാപ്പിയാണ് ആള്. ഇതൊക്കെ ഉണ്ട് ഡ്രസ്സ് ഇട്ടപ്പോൾ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരു അനുഭവം. പക്ഷെ ഞാൻ വിചാരിച്ചു അവന് യു കെ ജി ഇതുപോലെ കൊറോണ കൊണ്ട് യു കെ ജി പഠിക്കാൻ പറ്റില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷെ അൽഹംദുലില്ല ഒരു 2-3 മാസം എങ്കിലും സ്കൂളിലൊക്കെ ചെന്നൊരു ടീച്ചേഴ്സിനൊക്കെ കണ്ട് ഒരു പഠിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി. എൽ കെ ജി എന്തായാലും സ്കൂൾ കണ്ടിട്ട് പോരുമില്ല. എൽ കെ ജി യു കെ ജി എങ്കിലും പറ്റുമല്ലോ, സന്തോഷം. ഇനിയിവിടെ ഫോട്ടോ എടുക്കുന്ന സെക്ഷനാണ് കേട്ടോ. ഇവിടെ ഇതിന് എല്ലാ മക്കളും വന്നിട്ട് ഫോട്ടോ എടുക്കുന്ന ഒരുപാട് ഐറ്റംസ് ഇതുണ്ട്. ഫോട്ടോ എടുക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളും കുറേ എല്ലായിടത്തും നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. ഈ ഫംഗ്ഷന് യു കെ ജി മാത്രമേ ഉള്ളൂ കേട്ടോ. എൽ കെ ജിയിൽ യു കെ ജിക്കാർ കാണാനുള്ള ഫംഗ്ഷനിൽ അപ്പോൾ എൽ കെ ജി വന്നിട്ടില്ല. പിന്നെ ഇതിനെ തൊട്ട് താഴെയാണ് ഇഷൻ്റെ ക്ലാസ്. ഇഷയ്ക്ക് എക്സാം ആണ് കേട്ടോ. അതിലേറെ ഭയങ്കര ടെൻഷൻ. അവൾക്ക് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനും വരും, ഞാനും ഒരു ക്ലാസ്, നോർമൽ ക്ലാസ്സൊക്കെ ആണ് അവൾ എന്തായാലും കട്ടാക്കി ഇത് വരും, ഫംഗ്ഷൻ വരും. എക്സാം ആയതുകൊണ്ട് എന്തായാലും ഒഴിവാക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ അവൾ താഴെയാണ് അവരെ സെക്ഷനൊക്കെ. ഇത് കെ ജി സെക്ഷന് മുകളിലും താഴെ ഉള്ളത് യു പി എൽ പി ഒക്കെയാണ് താഴെ ഉള്ളത്. 10th വരെയുണ്ട് എൽ കെ ജി മുതൽ ഇവിടെ 10th വരെയാണ് ഇവിടെ ക്ലാസ് ഉള്ളത്. CBSE സിലബസാണ്. നിശാന് ഭയങ്കര സന്തോഷം. നിച്ചു ഭയങ്കര കുറുമ്പ് കാണിക്കുന്നതിൻ്റെ ഇടയിൽ കേട്ടോ. നിച്ചു ഓരോ കുട്ടികളെ കയ്യിൽ ഓരോ സാധനം കാണുമ്പോഴൊക്കെ അവൾ അത് വേണം ഇത് വേണം എന്നാലും ഇങ്ങനെ വാശി പിടിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ ടീച്ചറായിരുന്നു. ഇഷ ചെറുതായിരുന്ന സമയത്ത് ഞാനിവിടെ ടീച്ചറായിരുന്നു കേട്ടോ. ഞാൻ 2 വർഷം ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അന്ന് ഇഷക്ക് ഇതാ നിച്ചുവിൻ്റെ ഈ പ്രായമായിരുന്നു ഇഷയ്ക്ക്. ഇതുപോലെ ഇഷനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരലുണ്ട് ക്ലാസ്സിലേക്ക് കൊണ്ടുവരലുണ്ട്. എനിക്ക് അത്രയ്ക്ക് അടുത്തറിയുന്നതുകൊണ്ടാണ് കേട്ടോ ഞാനെൻ്റെ മക്കളെ ധൈര്യമായിട്ട് ഈ സ്കൂളിൽ ചേർത്തിയത്. നല്ലൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഉള്ളത്. ടീച്ചേഴ്സും ഇവിടുത്തെ എല്ലാ മാനേജ്മെൻ്റ് എല്ലാം നല്ല ഫ്രണ്ട്ലിയാണ്. എല്ലായിടത്തും മക്കളടുത്തൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ്. എല്ലാ കുട്ടികൾക്ക് നല്ലൊരു ഫ്രീഡം ഉണ്ട് ഇവിടെ പഠിക്കാനും കളിക്കാനും. നല്ല സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് സ്പേസ് ഉണ്ട് ഇവിടെ ഗ്രൗണ്ടും ആയിട്ട്. ഇതിൻ്റെ ബാക്കിലേക്കും സൈഡിലേക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇത് പ്ലേ ഏരിയ, കിഡ്സിൻ്റെ പ്ലേ ഏരിയ ആണ് കേട്ടോ. അങ്ങനെ ഇതാ പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട്. കുട്ടികളൊക്കെ ഇതാ ഫ്രണ്ടിലെടുത്ത്, ഞങ്ങൾ പേരൻസൊക്കെ ബാക്കിലാണ് ഇട്ടിരിക്കുന്നത്. ഞങ്ങൾ വിചാരിച്ച് നേരം വീക്കുന്നു, പക്ഷെ നമ്മൾ വന്ന് 1.5 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ടായത്. ഞാനും നിച്ചുമോളും ബാക്കിലാണ് ഇട്ടിരുന്നത്. ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സൗകര്യത്തിന് വേണ്ടി ബാക്കിൽ പോയിരുന്നതാണ്. ഈ കുട്ടീനെ കണ്ടിട്ട് നിച്ചുമോൾ, ഈ കുട്ടീൻ്റെ കയ്യിൽ എന്താണുള്ളത് അതൊക്കെ നിച്ചുമോൾക്ക് വേണം കേട്ടോ. കുറച്ച് മുന്നേ ആ കുട്ടീൻ്റെ കയ്യിൽ ലോലിപ്പോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ലോലിപ്പോപ്പ് വേണമെന്നാണ് വാശി പിടിച്ച്. ഇപ്പോൾ അതാ കയ്യിൽ റെഡ് ബലൂണ്, അതിന് വേണ്ടി കുറേ വാശി പിടിച്ചിട്ടോ. ഇതൊരു എക്സാമിൽ റാങ്ക് കിട്ടിയ കുട്ടികളെ ലീപ്പ് എക്സാം എന്ന് പറഞ്ഞാൽ റാങ്ക് കിട്ടിയതാണ്. അതിൽ ഈ കുട്ടി ഗായത്രി എന്ന് പറഞ്ഞ കുട്ടി ഇഷൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ആ ഫോട്ടോ കണ്ടപ്പോൾ ഞാനൊന്നിങ്ങനെ എടുത്തതാണ്. ഈ സ്കൂളിൻ്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പുറമേ നിന്നുള്ള ഒരു ശല്യങ്ങളും ഇല്ല കേട്ടോ. പൂവാല ശല്യങ്ങളോ പുറമേ നിന്നുള്ള മറ്റുള്ള ഒരു ശല്യം ഇല്ലാത്തൊരു സ്കൂളാണ് കേട്ടോ. ഇത് ടൗണൊന്നല്ല, മെയിൻ ടൗണിലൊന്നല്ല സ്കൂള്. അടുത്ത് തൊട്ടടുത്ത് കടകളോ കാര്യങ്ങളോ അങ്ങനെയൊന്നോ കുട്ടികൾക്ക് പുറമേ പോയിട്ട് സാധനങ്ങൾ വാങ്ങാനുള്ള ഒന്നിനും അലവിടെ. നല്ല സ്ട്രിക്റ്റ് ാണ് എല്ലാവരും, മാനേജ്മെൻറ്റും ടീച്ചേഴ്സൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാണ്. ഒരു ഇസ്ലാമിക രീതിയിൽ അങ്ങനെ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു സ്ഥാപനം കേട്ടോ. അങ്ങനെ അതാ നിച്ചുമോൾ കുറേ നേരം വാശി പിടിച്ച് റെഡ് ബലൂൺ. അപ്പോൾ ഞാനിതാ പുറത്തിറങ്ങിയിട്ട് റെഡ് ബലൂൺ അവിടെ ഉണ്ടായിരുന്നു ഡെക്കറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ബലൂൺ എടുത്ത് കൊടുത്തിട്ടോ. 3 എണ്ണം കിട്ടിയപ്പോൾ ഭയങ്കര ഡബിൾ ഹാപ്പി ആയി അവള്. ഇതാണ് കെ ജി കേട്ടോ. കെ ജിൻ്റെ സെക്ഷൻ ഇവിടെയാണുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ഇഷാനിതാ ഇന്ന് മുതൽ ഇവിടെ പറയാൻ പോവാണ്, താഴേക്ക് പോവാണ്. അപ്പോൾ അവനെന്നാ നടന്ന് കാണിൻ്റെ ക്ലാസ്സൊക്കെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും ഒന്ന് ചുറ്റി നടന്ന് കണ്ടും. ഇങ്ങനെ വീഡിയോസ് എടുത്ത് വെച്ചതുകൊണ്ട് കുട്ടികൾക്കൊരു ഉപകാരം ഉണ്ടാവും കേട്ടോ. എപ്പോഴും ഇന്ന് കാണാം. ഞാൻ അന്നത്തെ വീഡിയോൻ്റെ ഗ്രാജുവേഷൻ്റെ വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണാം കേട്ടോ. യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയതുകൊണ്ട് അങ്ങനൊരു ഉപകാരമുണ്ട് കേട്ടോ. ഒരുപാട് കാർ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല കോമ്പൗണ്ടാണ്. പാർക്ക് ചെയ്യാനും ഒരുപാട് വണ്ടികൾ ഒരേ സമയം പാർക്ക് ചെയ്യാൻ കഴിയും. സ്കൂളിൻ്റെ വാഹനങ്ങളാണത്.
ഇഷാന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാനും നിച്ചുമോളും കൂടി സ്റ്റേജിലോട്ട് കയറാണ് കേട്ടോ. പേരൻസിന്റെ കയ്യിലാണ് ആ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ഇപ്പോൾ ക്യാമറ പിടിക്കുന്നത് ഇഷാന്റെ ക്ലാസ് മാമായ സുൽഫത്ത് മാമിന്റെ കയ്യിലാണ് കേട്ടോ ക്യാമറ ഉള്ളത്. പിന്നെ എൻ്റെ കയ്യിലൊരു കവർ കൊണ്ടോ, അത് ഇഷാന്റെ മിസ്സിന് കൊടുക്കാനുള്ള ഒരു ഗിഫ്റ്റാണ് കേട്ടോ. ഇപ്പോൾ അതെല്ലാവരും ഇങ്ങോട്ട് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാണ്. സ്റ്റേജിൽ നിന്ന് മിസ്സിന് കൊടുക്കാൻ വേണ്ടി ഞാനൊരു ഗിഫ്റ്റ് വാങ്ങിയതാണ് കേട്ടോ. I like Malabar Central School. Thank you all. Have a nice day. മിസ്സിന് ഗിഫ്റ്റ് കൊടുക്കുന്നൊന്ന് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. മിസ്സിൻ്റെ കയ്യിലായിരുന്നു ക്യാമറ ഉണ്ടായിരുന്നത്. അപ്പോൾ മിസ്സ് സ്റ്റേജിലേക്ക് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി സ്റ്റേജിലേക്ക് കയറിയ ടൈമിൽ ക്യാമറ ഓഫ് ആക്കിയിട്ട് അവിടെ വെച്ചു. ഇഷാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. അടിപൊളിയായിരുന്നു. അത് എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട് അത് കിട്ടാൻ വന്നിട്ട്. വീഡിയോയിൽ കഴിഞ്ഞ് അതിൻ്റെ ഫോട്ടോ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഫോട്ടോ ഇനി ഇവർ പ്രിൻറ്റ് ചെയ്തിട്ട് നമുക്ക് തരും. ഇതിൻ്റെ നമ്മൾ ഞാൻ ഗ്രാജുവേഷൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിൻ്റെ ഫോട്ടോ ഉണ്ടാവും, മിസ്സിന് ഗിഫ്റ്റ് കൊടുക്കുന്ന ഫോട്ടോ ഉണ്ടാവും. പക്ഷേ അതൊരു വീഡിയോ ആക്കി എടുക്കാൻ ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം ഇവർ ഗ്രാജുവേഷൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങി എല്ലാവരും വാങ്ങിയതിന് ശേഷം ഇവരെല്ലാവരും കൂടെ ഗ്രൗണ്ടിൽ ഇരുന്ന് ഗ്രൂപ്പ് ഫോട്ടോസ് ഒക്കെ എടുക്കണം കേട്ടോ. ഈ സമയം ഈശക്ക് ഭയങ്കര എക്സാമാണ് കേട്ടോ. LP UP എക്സാം നടക്കുന്ന ടൈമാണ് ഇപ്പോൾ. അതുകൊണ്ടാണ് വലിയ കുട്ടികളെ നമ്മൾ പുറത്ത് കാണാത്തത്. എല്ലാവരും എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇവിടെ KG പ്രോഗ്രാം നടക്കുന്നത്. ഉച്ചവരെയാണ് എക്സാം ഉള്ളത്. ആ ഉച്ചവരെയാണ് ഇവർക്ക് പ്രോഗ്രാം ഉള്ളത്. അപ്പോൾ ഞങ്ങളിതാ എല്ലാവരും ഫോട്ടോസിനൊക്കെ പോസ്റ്റ് ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. കുട്ടികളൊക്കെ നല്ല ഹാപ്പിയാണ്. എല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ പേരൻസ് ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ ഫ്രണ്ട്സ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ നിൽക്കുകയാണ്. ഈ ചെറിയ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഈശൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നല്ല നല്ല വീഡിയോസുമായി വരുന്നവരെ അസ്സലാമു അലൈക്കും, ബൈ ബൈ.